ഹലോ എല്ലാവർക്കും, ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഫിസിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഞാൻ ഒന്നിച്ചൊരു 50 ചോദ്യങ്ങളുള്ള റിവിഷൻ വീഡിയോ ആയിട്ട് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അപ്പോൾ എല്ലാ പോയിന്റും കിട്ടില്ല, കാരണം ഫിസിക്സ് അത്രയും ഉണ്ടല്ലോ, നമുക്ക് സയൻസ് അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാൻ ഓരോ ടോപ്പിക്ക് ഇടാന്ന് ഓർത്തു. മാക്സിമം ഇന്ന് തന്നെ എല്ലാം ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റത്തേത് നമുക്കറിയാം, അളവുകളും യൂണിറ്റുകളും എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് എടുക്കുന്നത്. പക്ഷേ പദാർത്ഥങ്ങളുടെ അവസ്ഥയുണ്ടല്ലോ, അതും നമുക്ക് ഫിസിക്സിൽ വരുന്ന ഒരു ഭാഗമാണ്. അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. തുടക്കത്തിലെ കുറച്ച് ചോദ്യങ്ങൾ അതാണ്, പദാർത്ഥത്തിൻ്റെ അവസ്ഥകളുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അളവുകളും യൂണിറ്റുകളും ചെയ്തു നോക്കാം. ഇതിൽ തന്നെ ഉണ്ട്. ഓക്കെ, എളുപ്പമാണ്. ആദ്യത്തെ ചോദ്യം നോക്കൂ. താഴെ പറയുന്നവയിൽ പദാർത്ഥത്തിൻ്റെ ആറാമത്തെ അവസ്ഥ. അപ്പോൾ ആറാമത്തെ അവസ്ഥ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് എന്തറിയണം, ഏതൊക്കെയാണ് പദാർത്ഥത്തിൻ്റെ അവസ്ഥകൾ എന്നറിയണം. അത് വീഡിയോ കഴിയുമ്പോൾ ലാസ്റ്റ് ഞാൻ പറയാം കേട്ടോ, ഏതൊക്കെയാണെന്നുള്ളത് അറിയുന്നവരുണ്ടാവും. എന്തായാലും ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ. ആറാമത്തെ അവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആണ് അല്ലേ വരിക. ഫെർമിയോണിക് കണ്ടൻസേറ്റ് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഒന്ന് ഗരം, രണ്ട് ദ്രാവകം, മൂന്ന് വാതകം. ഗരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ആറാമത്തത് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. രണ്ടാമത്തെ ചോദ്യം, തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥ ഏതാണ്? ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി എന്ന് കണ്ടാൽ നമ്മൾ ഏതെഴുതണം? ഓപ്ഷൻ ബി പ്ലാസ്മയാണ്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ. അപ്പോൾ ഒന്ന് ഗരം, രണ്ട് ദ്രാവകം, മൂന്ന് വാതകം, നാല് പ്ലാസ്മ. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി പ്ലാസ്മ. നാലാമത്തെ ചോദ്യം, സൂര്യൻ്റെയും നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ ഏത്? ഏത് തന്നെയാണ്? ആ പ്ലാസ്മ തന്നെയാണ്. ഏറ്റവും ക്രമരഹിതമായിട്ടും ഭയങ്കര താപത്തിലൊക്കെ നിൽക്കുന്നത് ഏതാണ്? പ്ലാസ്മയാണ്. അഞ്ചാമത്തെ ചോദ്യം, മിന്നലിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ ഏത്? മിന്നലിൽ ദ്രവ്യം കാണപ്പെടുന്നത് ഏതാണ്? പ്ലാസ്മയാണ്. ഓക്കെ. ആറ്, താഴ്ന്ന താപനിലയിലുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥ. താഴ്ന്ന താപനിലയിൽ ഏതൊക്കെയാണെന്നറിയാവോ? ആ എയും ബിയും വരും. അപ്പോൾ ഏത് എഴുതാം നമുക്ക്? ഓപ്ഷൻ ഡി എഴുതാം. അതായത് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റും ഫെർമിയോണിക് കണ്ടൻസേറ്റുമാണ് താഴ്ന്ന താപനിലയിലുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥ. ഇതറിയില്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചാൽ മതി. ഏഴാമത്തത്, ദൈവഗണം കേട്ടിട്ടുണ്ടാവുമല്ലോ, എന്താണ് ഈ ദൈവഗണം? ആ ഹിഗ്സ് ബോസോണിനെയാണ് നമ്മൾ ദൈവഗണം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ ദ്രവ്യത്തിന് പിണ്ഡം അഥവാ മാസ് എന്ന ഗുണം നൽകുന്ന കണത്തെയാണ് നമ്മൾ ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ദൈവഗണം എന്ന് പറയുന്നത്. ഈ പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഓപ്ഷൻ ബി ലിയോൺ ലെഡർമാൻ ആണ്. അപ്പം നമ്മൾ സിലബസിൽ നിന്ന് തന്നെ ഒതുങ്ങി SCERT മാത്രം പഠിച്ചാൽ മതി എന്നുള്ള ഒരു കാര്യം മാറിക്കിട്ടിയില്ലേ. കാരണം +2 ലെവലിലുള്ള ഏതൊക്കെയോ ചോദ്യം കെമിസ്ട്രിയിൽ വന്നിട്ടുണ്ടല്ലോ അല്ലേ. ഒരു താപനിലേൻ്റെയൊക്കെ ചോദ്യം വന്നില്ലേ, ഒരു ബാർ പ്രഷറിൽ ജലം തിളയ്ക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഇല്ലേ. അതൊക്കെ +2 പറയുന്നത് കേട്ടോ, ഞാൻ എന്തായാലും കണ്ടിട്ടില്ല. അപ്പോൾ ദൈവഗണം, അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ആരാണ് ആദ്യമായിട്ട് ഉപയോഗിച്ചത്? ലിയോൺ ലെഡർമാൻ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് ഡാഷ്. എളുപ്പല്ലേ. ആ പിണ്ഡം അഥവാ പിണ്ഡത്തിനെ തന്നെയാണ് നമ്മൾ മാസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ ഭാരവും മാസും തമ്മിൽ വ്യത്യാസമുണ്ട് നിങ്ങൾക്കറിയാം. ഓക്കെ, ഭാരം അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതാ ഉപയോഗിക്കുക? മാസ് അളക്കാൻ വേണ്ടിയിട്ട് ഏതാ ഉപയോഗിക്കുക? അതായത് ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. ഭാരം അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സ്പ്രിംഗ് ത്രാസ് ആണ്. സ്പ്രിംഗ് ത്രാസ് ആണ് എന്തിന് ഭാരം അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. മാസ് ആണെങ്കിൽ നമ്മൾ സാധാരണ ത്രാസ് എന്ന് പറയും. നമ്മൾ സാധാരണ ത്രാസ് ആണ് എന്തിനു വേണ്ടിയിട്ട്? മാസ് അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം, ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണം ഏത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹിഗ്സ് ബോസോൺ ആണ്, ഹിഗ്സ് ബോസോൺ. 12, ബോസോൺ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഓപ്ഷൻ സിയും ഡി ഒന്നുമില്ല, ഇതിൽ തന്നെ ആൻസർ ഉണ്ട്. ആരാന്നറിയാവോ? ഓപ്ഷൻ എ പോൾ ഡിറാക്ക് ആണ് ബോസോൺ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഓക്കെ, അപ്പം നമുക്ക് ദ്രവ്യത്തിൻ്റെ അവസ്ഥകൾ ഏതൊക്കെയാണെന്നൊന്ന് പറയാം. പ്രധാനമായിട്ടും 7 അവസ്ഥകളാണ് ഉള്ളത്
8 9 10 ഒക്കെ നമ്മൾ പറയുന്നുണ്ട്, വേറെ എന്തൊക്കെയോ അവസ്ഥകൾ പറയുന്നുണ്ട്. അപ്പോൾ 7 എണ്ണമാണ് പ്രധാനമായിട്ടുള്ളത്, പി എസ് സി ഉത്തര സൂചിക പ്രകാരം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്, 7 ആണ് ഉള്ളത്. പക്ഷേ 9-ാമത്തെയൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഏതൊക്കെയോ എക്സാമിന്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് 7 എണ്ണം എന്ന് ആദ്യം നോക്കാം. 7 അവസ്ഥകൾ: ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, പിന്നെ ബോസൈൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക്, ഗ്ലൂവോൺ, പ്ലാസ്മ. ഇത് നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കുക. പിന്നെ 3 എണ്ണമാണ് റൈഡ്ബർഗ് മാറ്ററും 9 ജാൻ ടെല്ലർ മെറ്റലും ക്വാണ്ടം സ്പിൻ ലിക്വിഡും. ഇതിൽ 9-ാമത്തത് ചോദിച്ചു കണ്ടിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. ദാ ദ്രവ്യത്തിൻ്റെ 9-ാമത്തെ അവസ്ഥ ഏത്? ഓപ്ഷൻ സി ഏതാണ്? ജാൻ ടെല്ലർ മെറ്റൽ. ഒന്ന് നോക്കി വെക്കണേ, ജാൻ ടെല്ലർ മെറ്റൽ. അതുപോലെ തന്നെ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തു വന്ന വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഒരേ സമയം വൈദ്യുത ചാലകമായും വൈദ്യുത രോധിയായും അവതരിപ്പിക്കാൻ കഴിയുന്ന ദ്രവ്യ രൂപം ഏത്? ഒന്ന് നോക്കി വെക്കുക, ജാൻ ടെല്ലർ മെറ്റൽ. എന്താണ് ഒരേ സമയം വൈദ്യുത ചാലകമായും വൈദ്യുത രോധിയായും അവതരിപ്പിക്കാൻ കഴിയുന്ന, എന്താണ്? 9-ാമത്തെ അവസ്ഥയാണല്ലേ, ജാൻ ടെല്ലർ മെറ്റൽ. ഓക്കെ, അടുത്തത് നമ്മൾ അളവുകളും യൂണിറ്റിലേക്കും കടന്നു. കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നമുക്ക് മോഡൽ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഊഷ്മാവ് അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ഊഷ്മാവ് അളക്കുന്നത് ഇതൊന്നും അല്ല, വാട്ടും ടൈനും അല്ല, ഇത് തമ്മിൽ എപ്പോഴും മാറിപ്പോവാറുണ്ട്. പക്ഷെ ഊഷ്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതാണ് എഴുതേണ്ടത്? കെൽവിനാണ്, കെൽവിനിലാണ് നമ്മൾ ഊഷ്മാവ് അളക്കുന്നത്. ഓക്കെ, അടുത്തത് തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ്. നമ്മൾ തെർമോമീറ്റർ ഉപയോഗിച്ചിട്ട് ഏതാ അളക്കുക? ഊഷ്മാവാണ് നമ്മൾ അളക്കുക. താപം എന്ന് എഴുതരുതേ, തെറ്റിപ്പോ, താപനില, ഊഷ്മാവാണ് നമ്മൾ അളക്കുന്നത്. അടുത്തത് എപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്, നമ്മൾ എൽ പി യു പിക്ക് അധികവും വരുന്നൊരു ചോദ്യമാണ്, വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് ഏതാണ്? വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് ആണെങ്കിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ്, കുളോം ആണ് വരുന്നത്. ആംബിയർ ഏതിൻ്റെയാണ്? ആ കറണ്ടിൻ്റെ ആണ് ആംബിയർ. ഫാരഡ് ഏതിൻ്റെയാണ്? കപ്പാസിറ്റൻസിൻ്റെ ആണ് ഫാരഡ്. വോൾട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, നോക്കാം. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നീളത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തതേത്? അപ്പം നീളം അതിൽ വരാത്തതേതാ? പ്രകാശമൊന്നും കണ്ട് പ്രകാശവർഷം എന്ന് എഴുതാൻ പോകരുത്, പ്രകാശവർഷം ദൂരം അളക്കാൻ തന്നെ ഉള്ളതാണ്. പാർസക്കും അത് തന്നെയാണ്, അസ്ട്രോണമിക്കൽ യൂണിറ്റും ദൂരം അളക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതിൽ വരാത്തതാണ് ചന്ദ്രശേഖർ പരിധി. അതുകൊണ്ട് ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ സി, ചന്ദ്രശേഖർ ലിമിറ്റ് എന്ന് കേട്ടിട്ടില്ലേ, അതാണ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, പ്രകാശവർഷം എന്നത് എന്തിൻ്റെ യൂണിറ്റാണ്? ഇപ്പം നമ്മൾ പഠിച്ചു അത് തല തിരിച്ചുള്ളൊരു ചോദ്യമാണ്. ഓപ്ഷൻ ഡി, ദൂരം. അപ്പം ദൂരം അളക്കാനുള്ള ഒരു യൂണിറ്റാണ് പ്രകാശവർഷം. ഇത് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് അത് തമ്മിലുള്ള ഒരു വ്യത്യാസം നോക്കാം. എന്താണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ്, എന്താണ് പ്രകാശവർഷം, അത് തമ്മിൽ മാറിപ്പോരുത്. ഭൂമിയിൽ നിന്ന് ഗ്രഹങ്ങളിലേക്ക് അതേപോലെ നക്ഷത്രങ്ങളിലേക്കുമൊക്കെയുള്ള ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ്. അപ്പോൾ പ്രകാശവർഷം എന്താണ്? നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കുന്ന യൂണിറ്റാണ് പ്രകാശവർഷം. അപ്പോൾ 2 നക്ഷത്രങ്ങൾ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, അപ്പം നക്ഷത്രങ്ങൾക്ക് ഇടയിലുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പം ഭയങ്കര പ്രകാശമായിരിക്കില്ലേ? നക്ഷത്രം എന്ന് പറഞ്ഞാൽ തന്നെ നല്ല ലൈറ്റല്ലേ, അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രകാശമായിരിക്കും എന്ന് ആലോചിക്കുക. അപ്പോൾ പ്രകാശവർഷം കിട്ടും. ഇനി വേറെ ഒന്ന് പഠിക്കാനുള്ളത് പാർസക്കാണ്. എന്താണ് പാർസക്ക്? ആ ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്നതാണ് പാർസക്ക്. ഇതൊന്ന് പഠിച്ചു വെക്കണം. ഒരു പാർസക്ക് എന്നത് 3.26 പ്രകാശവർഷത്തിന് തുല്യമാണ്. ഒരു പാർസക്ക് ഈസ് ഈക്വൽ ടു 3.26 ലൈറ്റ് ഇയർ ആണ്. ഓക്കെ, അപ്പോൾ ഗാലക്സികൾ തമ്മിൽ പാർസക്ക്, നക്ഷത്രങ്ങൾക്കിടയിൽ പ്രകാശവർഷം, പിന്നെ ഭൂമിയിൽ നിന്ന് ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കും ഒക്കെ ഉള്ളതാണെങ്കിൽ അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. ഓക്കെ, അടുത്തത് നോക്കാം. സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് എന്താണ്? സ്ഥാനാന്തരം, ആ സ്ഥാനാന്തരം മീറ്ററാണല്ലേ, മീറ്ററാണേ. അടുത്തത്, സ്ഥാനാന്തരം ഒരു സദിശ അളവാണോ അദിശ അളവാണോ? സ്ഥാനാന്തരം സദിശ അളവാണ്, ദിശ ചേർത്ത് പറയേണ്ടതാണ്. അടുത്തത്, പ്രവൃത്തിയുടെ എസ് ഐ യൂണിറ്റ് ഏതാണ്? പ്രവൃത്തിയുടെ എസ് ഐ യൂണിറ്റ് ജൂളാണ്, ജൂൾ. അടുത്തത്, ഊർജത്തിൻ്റെ എസ് ഐ യൂണിറ്റോ? ഊർജത്തിൻ്റെ എസ് ഐ യൂണിറ്റും ജൂൾ തന്നെ കേട്ടോ. അടുത്തത് 4, പവറിൻ്റെ യൂണിറ്റ് എന്താ? പവർ, ഓപ്ഷൻ സി വാട്ട്, പവറിൻ്റെ യൂണിറ്റ് വാട്ട്.
5 ബലത്തിൻ്റെ എന്ന് കേട്ടപ്പോഴേക്ക് ന്യൂട്ടൺ എഴുതരുത്, അതുകൊണ്ടാണ് നമുക്ക് ഓപ്ഷൻ എയിൽ തെറ്റിക്കാൻ വേണ്ടി ന്യൂട്ടൺ കൊടുത്തിട്ടുണ്ട്. ചോദിച്ചത് ഏതാണ്? CGS യൂണിറ്റ് ആണ് ചോദിച്ചത്. അപ്പോൾ ഏത് വരും? ഓപ്ഷൻ ബി ഡൈൻ വരും. ഡൈൻ ആണ് CGS യൂണിറ്റ്. ഇത് എവിടെയായിരുന്നു ഇതിൻ്റെ ഒറിജിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CGS യൂണിറ്റിൻ്റെത് ഫ്രാൻസിലാണ്. ഫ്രാൻസ്. ഓക്കെ, CGS യൂണിറ്റിലെ അടിസ്ഥാന അളവുകളുടെ ആ ഒരു യൂണിറ്റ് പറയാൻ അറിയാവോ? അതായത് നീളത്തിൻ്റെത് CGS ഏതാ പറയുക നമ്മൾ? സെൻറ്റിമീറ്റർ പറയും. പിണ്ഡത്തിൻ്റെത് ചോദിച്ചാൽ ഗ്രാം പറയും. സമയത്തിൻ്റെതാണെങ്കിൽ സെക്കൻഡ്. അതാണ് CGS, അറിയാലോ. ഓക്കെ, അടുത്തത് പിന്നെ ഏതൊക്കെയാണ് ഉള്ളത്? CGS ഉണ്ട്, പിന്നെ എന്തുണ്ട്? MKS ഉണ്ട് അല്ലേ. MKS ആണെങ്കിൽ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്. നമ്മുടെ FPS ഉണ്ടല്ലോ, അതും കൂടി പറയാം. FPS ആണെങ്കിലോ FPS ഏതൊക്കെയാണ് വരുന്നത്? ഫൂട്ട് ഉണ്ട്, ഫൂട്ട്, ദൂരത്തിൻ്റെത് ഫൂട്ട്, മാസിൻ്റെത് പൗണ്ട്, സമയത്തിൻ്റെത് സെക്കൻഡ്. എല്ലാത്തിനും സമയത്തിൻ്റെ സെക്കൻഡാണ്. ഈ നീളത്തിൻ്റെയും മാസിൻ്റെയൊക്കെ മാറി മാറി വരും. ഓക്കെ, ഇന്ന് നമ്മൾ അംഗീകരിച്ചിട്ടുള്ള അളവ് സമ്പ്രദായം ഇതിലേതെങ്കിലും ആണോ? അല്ല, ഇന്ന് നമ്മൾ അംഗീകരിച്ചിട്ടുള്ള അളവ് സമ്പ്രദായം എന്ന് പറയുന്നത് SI യൂണിറ്റ് ആണ്, SI സിസ്റ്റമാണ്. ഈ SI എന്നുള്ളതിൻ്റെ ഫുൾ ഫോം അറിയാമോ? സിസ്റ്റം ഇൻ്റർനാഷണൽ എന്നാണേ. സിസ്റ്റം ഇൻ്റർനാഷണൽ ആണ്. ഈ MKS ഇല്ലേ, MKS, അത് പരിഷ്കരിച്ചാണ് നമ്മുടെ ഇന്നത്തെ SI സമ്പ്രദായം രൂപീകരിച്ചിട്ടുള്ളത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ചോദ്യമാണ്, SI സമ്പ്രദായം ലോകവ്യാപകമായി ഉപയോഗിച്ചു തുടങ്ങിയ വർഷം ഒന്ന് പഠിച്ചു വെക്കണം. 1960 അതൊന്ന് പഠിച്ചു വെക്കണേ. 1960 ആണ്. അടിസ്ഥാന യൂണിറ്റുകളുടെ എണ്ണം എത്രയാണ്? PSC ഉത്തര സൂചിക പ്രകാരം അല്ല, അത് നമ്മൾ പദാർത്ഥത്തിൻ്റെ അവസ്ഥകളല്ലേ പഠിച്ചത്, 7 എന്നുള്ളത്. ഇത് എന്താണ്? 7 തന്നെയാണ്. SI യൂണിറ്റ് സമ്പ്രദായത്തിലെ അടിസ്ഥാന യൂണിറ്റുകളുടെ എണ്ണം 7. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അടുത്തത്, ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡൈൻ ആണ്? അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു യൂണിറ്റ് എത്ര ഡൈൻ ആണ്? ഓപ്ഷൻ സി 10^5 ഡൈൻ ആണ് കേട്ടോ. ഒരു ന്യൂട്ടൺ ഇസ് ഈക്വൽ ടു 10^5 ഡൈൻ. അടുത്തത്, പ്രവേഗത്തിൻ്റെ യൂണിറ്റ്. പ്രവേഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതാറ്? പ്രവേഗം ഇസ് ഈക്വൽ ടു സ്ഥാനാന്തരം ബൈ എന്താണ്? സമയമാണ്. സ്ഥാനാന്തരം ബൈ സമയം. അപ്പോൾ സ്ഥാനാന്തരം നമ്മൾ ദൂരമാണല്ലോ, അതായത് മീറ്ററിലാണല്ലോ പറയുക സ്ഥാനാന്തരം. അതെ, സമയമാണെങ്കിലോ സെക്കൻഡിൽ. അപ്പം പ്രവേഗത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡാണ്. അതുകൊണ്ട് ഓപ്ഷൻ ബി, മീറ്റർ പെർ സെക്കൻഡാണ് പ്രവേഗത്തിൻ്റെ യൂണിറ്റ്. അടുത്തത്, ബലത്തിൻ്റെ യൂണിറ്റ് പറഞ്ഞേ. ബലത്തിൻ്റെ യൂണിറ്റ് എന്തുതന്നെയാണ്? SI യൂണിറ്റ് ആണ് ചോദിച്ചത്, ശ്രദ്ധിക്കുക. അതുകൊണ്ട് ന്യൂട്ടൺ ആണ് വരിക. 8 ഓപ്ഷൻ എ ന്യൂട്ടൺ. CGS യൂണിറ്റ് ആണെങ്കിൽ ഡൈൻ ആണ്. ഒരു ന്യൂട്ടൺ ഇസ് ഈക്വൽ ടു 10^5 ഡൈൻ. ഓക്കെ, മർദ്ദത്തിൻ്റെ യൂണിറ്റ് പറയൂ. മർദ്ദത്തിൻ്റെ യൂണിറ്റ് ഓപ്ഷൻ സി പാസ്കൽ ആണ്. മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കൽ. അടുത്തത്, വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ്. റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി കുളോം ആണ് വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ ഓം എന്താണ്? ഓം വൈദ്യുത പ്രതിരോധമാണ്. നമ്മളിങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് അല്ലേ. വൈദ്യുത പ്രതിരോധമാണ്. കുളോം നമ്മൾ പറഞ്ഞു ചാർജിൻ്റെ ആണ്. ഓക്കെ, ചാർജാണ്. ഇനി കാൻഡില എന്താണ്? കാൻഡില CD എന്നെഴുതും. പ്രകാശ തീവ്രതയാണ് കാൻഡില. വോൾട്ട് ആണെങ്കിലോ? വോൾട്ട് ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അല്ലേ. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ ആണ് വോൾട്ട്. പഠിച്ചല്ലോ. അടുത്തത്, പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണ്? നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഏത് വരും? ഓപ്ഷൻ ഡി വരും, വോൾട്ട് ആണ്. വോൾട്ട്. വെബർ എന്തിൻ്റെയാ? ഓമും കുളവും നമ്മൾ ഓൾറെഡി പറഞ്ഞു. വെബർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വെബർ ഏതിൻ്റെയാണ് വരുന്നത്? വെബറും ടെസ്ലയും നിങ്ങൾക്ക് മാറിപ്പോവരുത്. വെബർ കാന്തിക ഫ്ലക്സ് ആണ് പറയുന്നത്. കാന്തിക ഫ്ലക്സ് സാന്ദ്രത ചോദിച്ചു കഴിഞ്ഞാൽ ടെസ്ല. അതായത് ഒന്നും കൂടി പറയാം, വെബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാന്തിക ഫ്ലക്സ്. ഓക്കെ, കാന്തിക ഫ്ലക്സ്. ഇനി കാന്തിക ഫ്ലക്സ് സാന്ദ്രത എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതാണ് യൂണിറ്റ് വരിക? ടെസ്ലയാണ് യൂണിറ്റ് വരിക കേട്ടോ, ടെസ്ല. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
12 സാന്ദ്രതയുടെ യൂണിറ്റ്. സാന്ദ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എങ്ങനെ എഴുതാല്, മാസ് ഡിവൈഡഡ് ബൈ വോളിയം എന്നല്ലേ നമ്മൾ എഴുതുക. സാന്ദ്രത ഇസ് ഈക്വൽ ടു, സാന്ദ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി, ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം അല്ലെങ്കിൽ പിണ്ഡം ബൈ വ്യാപ്തം എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എഴുതാം, മാസിൻ്റെത് എന്താണ്, കിലോഗ്രാം ആണ്. വോളിയത്തിൻ്റെത് മീറ്റർ ക്യൂബ് അല്ലേ, അപ്പം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് കിട്ടി. ഏതാണ് ഓപ്ഷൻ, ഓപ്ഷൻ സി, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. ഓക്കെ, ഈ സാന്ദ്രതയൊക്കെ എന്തിനുദാഹരണ, അതായത് വ്യുൽപ്പന്ന അളവുകൾക്ക് ഉദാഹരണമാണ് ഈ സാന്ദ്രതയൊക്കെ. വേറെ ഏതൊക്കെയാണ് വ്യുൽപ്പന്ന അളവുകൾ, നമുക്ക് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അപ്പോൾ പറയാം. 13, താഴെ തന്നിരിക്കുന്നവയിൽ മാസിൻ്റെ യൂണിറ്റുകൾ അല്ലാത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ മാസ്, മാസിൻ്റെ യൂണിറ്റുകൾ നമുക്കറിയാം ഗ്രാം, കിലോഗ്രാം, അതിലൊക്കെ ക്വിൻ്റൽ, അതിലൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, ന്യൂട്ടൺ അതിൽ വരുന്നതാണോ, അല്ല. ഓപ്ഷൻ സി എന്താണ്, 13-ാമത്തത് ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. അങ്ങനെയാണ് നിങ്ങൾക്കുള്ള ഒരു ചോദ്യം, ഇത് മാത്സിൽ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര കിലോഗ്രാം ആണ് ഒരു ക്വിൻ്റൽ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. മാത്സിൽ നമുക്ക് മെട്രിക് അളവുകൾ പഠിക്കാനുണ്ടല്ലോ, അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ചോദ്യം, നമുക്ക് അങ്ങനെയല്ല എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഒക്കെയാണ് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ കേട്ടോ. എത്ര കിലോഗ്രാം ആണ് ഒരു ക്വിൻ്റൽ എന്നൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അടുത്തത്, ഊഷ്മാവ് അളക്കുന്ന യൂണിറ്റ് ഏതാണ്, ഊഷ്മാവ് അളക്കുന്ന യൂണിറ്റ് കെൽവിൻ ആണ്, കെൽവിൻ. ഓക്കെ, അടുത്ത, ഇതാണ് വ്യുൽപ്പന്ന അളവുകൾ ഞാൻ പറഞ്ഞത്. നമ്മൾ നേരത്തെ ഇത് പഠിച്ചു, സാന്ദ്രത പറഞ്ഞില്ലേ, അതേപോലെ പരപ്പളവ്, വ്യാപ്തം, വേഗത, ത്വരണം, മർദ്ദം, ആക്കം, ഇതൊക്കെ എന്തിനുദാഹരണമാണ്, വ്യുൽപ്പന്ന അളവുകൾ അഥവാ ഡിറൈവ്ഡ് യൂണിറ്റ്സിന് ഉദാഹരണമാണ്. എന്താണ് വ്യുൽപ്പന്ന അളവുകൾ എന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് ഇതൊക്കെ നോക്കിക്കേ, ഈ നീളം, അതേപോലെ ഇവിടെ പിണ്ഡം, ദൂരം, അങ്ങനെയൊക്കെ ഉള്ളതില്ലേ, അതൊക്കെ എന്താണ് അടിസ്ഥാന അളവുകളെ ആശ്രയിച്ചിട്ടാണ് ഇവരൊക്കെ നിൽക്കുന്നത് അല്ലേ, അടിസ്ഥാന അളവുകളെ ആശ്രയിച്ചിട്ട് നിൽക്കുന്നതോ അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ട് അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ ആയ അളവുകളെയാണ് നമ്മൾ വിൽപ്പന യൂണിറ്റുകൾ എന്ന് പറയുന്നത്, അതാണ് ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഫണ്ടമെൻ്റൽ യൂണിറ്റ് അഥവാ അടിസ്ഥാന അളവുകൾ നമ്മൾ പറയുന്ന നീളം, സമയം, പിണ്ഡം, ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താ, മറ്റളവുകൾ ഉപയോഗിച്ച് നമുക്ക് പ്രസ്താവിക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ അതെന്താണ് സ്വതന്ത്രമായിട്ടാണ് നിലനിൽക്കുക, അതിന് വേറെ ആരും വേണ്ട. ഇപ്പം നീളത്തിൻ്റെ യൂണിറ്റ് ചോദിച്ചാൽ മീറ്റർ, മാസത്തിൻ്റെ യൂണിറ്റ് ചോദിച്ചാൽ കിലോഗ്രാം, സമയത്തിൻ്റെത് സെക്കൻഡ്. പക്ഷെ ഇവരൊക്കെ നോക്കിക്കേ, ഇവിടെ 2 മീറ്റർ വരുന്നുണ്ട്, അതേപോലെ ഇവിടെ ആരൊക്കെ ഉണ്ട്, കിലോഗ്രാമും ഉണ്ട് മീറ്ററും ഉണ്ട്. അപ്പം എന്താ ഇവര് മറ്റ് അടിസ്ഥാന അളവുകളെ ആശ്രയിച്ചല്ലേ വിൽപ്പന യൂണിറ്റുകൾ നിൽക്കുന്നത്. വ്യത്യാസം മനസ്സിലായല്ലോ അല്ലേ. വിൽപ്പന യൂണിറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാന അളവുകളെ ആശ്രയിച്ചു നിൽക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പം അതാണ് വിൽപ്പന യൂണിറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കൂട്ടത്തിൽ പെടാത്തത് ഏതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയണം. ഇനി നമുക്ക് അടിസ്ഥാന അളവുകൾ 7 ഏതൊക്കെയാണ് നോക്കി നോക്കാം, നിങ്ങൾക്ക് അറിയുന്നതാണ് പറയാം. നീളത്തിൻ്റെത് മീറ്റർ, സമയത്തിൻ്റെത് സെക്കൻഡ്, മാസ് കിലോഗ്രാം, ഊഷ്മാവ്, ഊഷ്മാവാണ് കെൽബിൻ, ഊഷ്മാവ് കെൽവിൻ, പ്രകാശ തീവ്രത കാൻഡില, വൈദ്യുത പ്രവാഹ തീവ്രത ആംബിയർ, പദാർത്ഥത്തിൻ്റെ അളവ് മോള്. ഇതെന്തായാലും പഠിച്ചു വെക്കണേ. ഓക്കെ, കാരണം ഇങ്ങനത്തെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചോദിക്കുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, ചോദ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു, അത് വിട്ടുപോയി, വീണ്ടും ആഡ് ചെയ്തതാണ്. 15-ാമത്തെ ചോദ്യം, താപത്തിൻ്റെ യൂണിറ്റ് കണ്ടോ, ഇവിടെ ശ്രദ്ധിക്കണം, താപമാണ് ചോദിച്ചത്. താപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഊർജ്ജ രൂപമാണ് അല്ലേ, നമ്മൾ താപോർജം എന്നല്ലേ പറയാറ്. അങ്ങനെ പറഞ്ഞു നോക്കിയാൽ മതി, അപ്പം നമുക്ക് ആൻസറിലേക്ക് എത്താം. ഓപ്ഷൻ ബി ജൂളാണ്, കാരണം ഇത് ചിലർ തെറ്റിക്കും, കെൽവിൻ എഴുതാനുള്ള ഒരു ടെൻഡൻസി വരും, അതുകൊണ്ടാണ് പറഞ്ഞത് ഓപ്ഷൻ ബി ജൂളാണ് ആൻസർ. 16, താഴെ പറയുന്ന യൂണിറ്റുകളിൽ കൂട്ടത്തിൽ പെടാത്തത്, അപ്പം കൂട്ടത്തിൽ പെടാത്തത് ഏതാ, ഒറ്റ നോട്ടത്തിൽ എല്ലാം നമുക്ക് തോന്നും അളവുകളൊക്കെ ആണെന്നൊക്കെ, പക്ഷെ കൂട്ടത്തിൽ പെടാത്തത് ഗ്രാമാണ്. ഓക്കെ, ഗ്രാമാണ്, ബാക്കിയെല്ലാം നമ്മൾ അടിസ്ഥാന അളവുകളിൽ പറയുന്ന തന്നെയാണ്. ഏത്, മീറ്റർ, കെൽവിന്, കാൻഡില, ഇതൊക്കെ നമ്മൾ പ്രധാന യൂണിറ്റുകളിൽ പറയുന്നതാണ്. ഗ്രാം നമ്മൾ എവിടെയാണ് പഠിച്ചത്, CGS പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, നമ്മൾ അടിസ്ഥാന അളവുകളിൽ കിലോഗ്രാമിലാണ് പറയുക. ഓക്കെ, ഇനി കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്,
വ്യാപ്തവും സാന്ദ്രതയും വേഗമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ എന്തിൽ വരുന്നതാണ്, വ്യുൽപ്പന്ന അളവുകളിൽ വരുന്നതാണ്. പക്ഷേ മാസോ, മാസ് നമ്മളെ അടിസ്ഥാന അളവുകളിൽ വരുന്നതാണ്. ഓക്കെ, കിട്ടിയല്ലോ. ഇനി അടുത്തത്, ഒരു നാനോമീറ്റർ എത്ര മീറ്ററാണ്? ഒരു നാനോമീറ്റർ 10⁻⁹ മീറ്റർ ആണ്. 19, സ്ഥാനാന്തരത്തിൻ്റെ ഒരു മീറ്റർ ആണെങ്കിൽ ത്വരണത്തിൻ്റെ യൂണിറ്റ് എന്താണ്? അപ്പോൾ ത്വരണം നമ്മൾ എങ്ങനെ എഴുതുക? ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണ്. അപ്പോൾ വെലോസിറ്റിനെ നമുക്ക് എന്തറിയാം, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, ഡിവൈഡഡ് ബൈ ഒരു സെക്കൻഡും കൂടി വരും. അപ്പോൾ ഈ സെക്കൻഡ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മീറ്റർ പെർ മീറ്റർ പെർ സെക്കൻഡ് ആണ് ആരത്, വെലോസിറ്റിൻ്റെത്. പിന്നെ ഒരു സമയം കൂടി വന്നു, അപ്പം നമ്മൾ എന്ത് വരും ആൻസർ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് ആക്സിലറേഷൻ്റെത് വരിക. ഒന്നും കൂടി പറയാം, ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു പ്രവേഗം ബൈ സമയമാണ്, അഥവാ വെലോസിറ്റി ബൈ ടൈം ആണ്. വെലോസിറ്റിൻ്റെത് നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് ആണെന്നറിയാം, ഡിവൈഡഡ് ബൈ ഒരു സെക്കൻഡും കൂടി വരും. അപ്പോൾ ഏത് വരും? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇത് ചെയ്യാൻ അറിയാത്തവർ ഇങ്ങനെ ചെയ്ത് നോക്കി എഴുതിയാൽ മതി, പഠിച്ചവർക്ക് വേഗം കിട്ടും. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതൊക്കെ എന്താണ്, ഒരു വ്യുൽപ്പന്ന അളവുകൾക്ക് ഉദാഹരണമാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്നവരിൽ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് പറയൂ. ലൂമിനസ് ഇൻറ്റൻസിറ്റി ആണെങ്കിൽ കാൻഡിലയാണ്, കാൻഡില ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, 1 horsepower ഇസ് ഈക്വൽ ടു എത്ര വാട്ടാണ്? വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പവറിൻ്റെ ആണ് വാട്ടിൽ പറയുക. അപ്പോൾ ഒരു ഹോഴ്സ് പവർ, കുതിരശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വാട്ടാണ്? 746 വാട്ടാണ് കേട്ടോ, 746 വാട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഡെസിബല് എന്തളക്കുന്ന യൂണിറ്റാണ്? ഡെസിബല് ശബ്ദ തീവ്രത അളക്കുന്നതാണ് ഡെസിബല്. ആംബിയർ എന്തായിരുന്നു? ആംബിയർ വൈദ്യുത പ്രവാഹം. ഇനി വേറൊരു ചോദ്യം, പോയ്സ് കേട്ടിട്ടുണ്ടോ? പോയ്സ് അത് ഏതളക്കുന്നതാണ്? വിസ്കോസിറ്റി അളക്കുന്നതാണ് കേട്ടോ, വിസ്കോസിറ്റി. ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണേ, വിസ്കോസിറ്റി അളക്കുന്നതാണ് പോയ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിക്കൂ. അടുത്ത ചാപ്റ്റർ ഞാൻ ഉടനെ ചെയ്യാം കേട്ടോ, ഇത് കഴിഞ്ഞ് ഇതിൻ്റെ പുറകെ തന്നെ വരും. അപ്പോൾ എല്ലാവരും കാണണം, എല്ലാവരും നന്നായിട്ട് പഠിക്കണേ. ഓൾ ദ ബെസ്റ്റ്. പിന്നെ ഞാൻ ജിയോഗ്രഫി എക്കണോമിക്സ് ഒക്കെ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുള്ളതാണ്, ഒത്തിരി ക്വസ്റ്റ്യൻസ് പല സ്ഥലത്തുനിന്നും എടുത്തിട്ട് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ LPSA മാത്രം ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ടിടാം, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് കാണാം കേട്ടോ. ഓക്കെ, ശരി.